മകരം രാശി. ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. യാത്ര അലച്ചിൽ ചെറിയ ക്ലേശം അവയ്ക്കുള്ള സാധ്യതയുണ്ട്. യാത്ര കൊണ്ട് തന്നെ അധിക പണച്ചെലവൊക്കെ വരാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പണമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചിലവായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിനകത്ത് ആകെ ഒരു ടെൻഷൻ വരാം. ജീവിത പങ്കാളിയൊക്കെ ഈ കാരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ കലഹം വരാം എന്നൊക്കെയുള്ളതുകൊണ്ട് കോപ സ്വഭാവമുള്ളവർ വളരെ നിയന്ത്രിക്കണം. ഒരു യോഗധ്യാനം ശീലിക്കേണ്ട ഒരു കാലമാണ് പ്രത്യേകിച്ച് ഈ വാരം. ധ്യാനം ചെയ്യുക എന്നുള്ള ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു സ്തോത്രത്തിൻ്റെ ഒരു വരി മനസ്സുകൊണ്ട് ധ്യാനിച്ച് കണ്ണടച്ചിരിക്കുക, ഏതാനും മിനിറ്റ് കണ്ണടച്ച് ഇരിക്കുക, അപ്പോഴേക്കും മനസ്സിനൊരു നിയന്ത്രണം വരും. കലഹമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സാമ്പത്തിക ബാധ്യത ഏറി വരുന്നുണ്ടോ എന്നുള്ളൊരു ഭയവും വരാം. ഈ ചിലവൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ വീട് പണി റിപ്പയർ വർക്കൊക്കെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടി പണം ചിലവായി പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതെന്നതുകൊണ്ട് ചിലവിലൊരു നിയന്ത്രണം വേണം. ആഡംബരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ. തൽക്കാലം അതൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു റിപ്പയർ വർക്കൊക്കെ ഇപ്പോൾ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ തൽക്കാലം അത് മാറ്റിവെക്കുക. അതൊക്കെ പിന്നൊരു അവസരത്തിലേക്ക് നമ്മൾ മാറ്റിവെച്ച് അപ്പോൾ തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യപരമായിട്ട് ഇപ്പോൾ പ്രയാസങ്ങൾ ഉള്ളവർക്ക് ആ പ്രയാസങ്ങൾ നീങ്ങാനായിട്ട് അല്പം കൂടി കാലതാമസം കാണുന്നുണ്ട്. ശിവപ്രീതി വരുത്തിക്കൊള്ളുക. ശിവപാർവതി ക്ഷേത്ര ദർശനം നടത്തുക. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോകും. മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളും അങ്ങോട്ട് കുറയും. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന ഈ അകൽച്ച അങ്ങോട്ട് മാറ്റിക്കിട്ടുമെന്ന് മാത്രമല്ല, ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് എന്തെങ്കിലും കടവും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതും കുറച്ചു തരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ശിവക്ഷേത്രത്തിൽ ഒരു മുഹൂർത്തകാലം നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ള കാര്യവും അറിയാം.